അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തേ കണ്ണിൽ. ഇതാരാണ് ഉമ്മക്കണ നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടല്ല. പുതുവാൾ മാഷ, കണ്ണും തുറന്നും നോക്കടാ. അയ്യേ, മുതുക്കന്റെ മുഖത്താണോ ഇത്ര നേരം മുമ്പ് ചെളിച്ചത്? സോറി, ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് തരിക്കപ്പോ മനസ്സിലായി. ദൈവത്തിന്റെ ഏതാണ് കണ്ണട വെച്ച ദൈവം? പൊട്ടകണാപ്പ, ഈ കണ്ണട വെച്ച കാലട പൊതുവാൾ മാഷ്, ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടമോണ പെണ്ണിന്റെ അപ്പൊ കോടീശ്വരനാണ്. കോടീശ്വരന, ഇയാള് തൊലിയാർ മണിയൻ തുക്കണാച്ചി ഓന്തുളുക്കി ഒടങ്കൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെയോ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി, ഒന്ന് പറയണ്ട, പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്, എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റൂ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരത്തിൽ വെച്ചിട്ടാ. കൂനന്തുരത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണോ നളഞ്ഞു പിടിഞ്ഞ ഗ്രാമം ഉള്ളത്? എല്ലാ അതിമനോഹരം ഒരുക്കൂലേ. പക്ഷെ കൂനന്തുരത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരത്ത് യു പി സ്കൂൾ, ആ സ്കൂളിലെ പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? അണ്ണാ, ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റ് ആയിരുന്നു. ഒന്ന് പോകണ്ട അവിടുന്ന്. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. എൽ കെ ജി പഠിക്കുമ്പോ ഒന്നാണ്ടാകായിരുന്നെന്നും പത്താം ക്ലാസ് പഠിക്കുമ്പോ മറ്റേ കരപ്പം വന്നിട്ടാണ് തോറ്റുപോയെന്നും. അണ്ണാ, നോടാണെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടോ? രസമല്ല, സാമ്പാർ. ഇനി പറയണല്ലോ ഞാൻ. അയ്യേ അണ്ണൻ, തൊരു ഒരു പിള്ളേരെ പോലെ പറഞ്ഞേ. പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന? ഇല്ല, ഉണ്ടാക്കൂല. പറഞ്ഞു. നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാ അതിലടാ. ഞാനെന്ന സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേരെ ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകിനടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടു പുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കൈ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയിട്ടണം വന്നത്? തുമ്പിക്കൈ അല്ലടാ. പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, സോറി, മൂന്ന് കാര്യം പിടികിട്ടി. ഒന്ന്, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന്. രണ്ട്, നമുക്ക് എല്ലാ ഇന്ത്യക്കാരെ സഹോദരി സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. മൂന്ന്, മൂന്ന്, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കും. ഉഗാണ്ടയിൽ ഈദ്യമേ ഭരിച്ച പോലെയായിരുന്നു സ്കൂളില് പൊതുവാൾ മാഷിന്റെ ഭരണം. മലന്നുപോയോ? നരവിക്കുള്ള മരുന്ന്. എന്നോട് വിജയനദ ചൊല്ലി ഞാൻ കാരുണ്യ വാരിദേ ശ്രീപതി വന്ന യോദ്ധാക്കളെ കാണുമാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. വിനോദ് എ ജി, ചന്ദ്രിക,
മതി മാഷെ തല്ലിയത്. അവക്ക് 48 മാർക്ക് തന്നാലല്ലോ. അവളുടെ അമ്മയുടെ 48. ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്ര അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കും. അയ്യോ ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പരിപാടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെയുണ്ട്. ആ ഏകനായിരുന്നു എന്ന് ഞാൻ. സൈലൻസ്. എന്താ സത്യ, ഇത്തവണ രണ്ടാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരി ഉത്തരം എഴുതി, അത് വെട്ടി, പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടി ഒക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരക്കടി വിട്ടു. എന്താ അത്? കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. പൊതുവളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ വേറെ ആൾക്കാരിലാണ്. സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചല്ലേ? അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ടാ പിന്നെ അത് പറ. ആളുകൾ നോക്കുന്നു, കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ, ഇതും നടക്കും. എന്താണവിടെ കാര്യം? ഇവിടെ വട മറക്ക. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയത്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോലേക്ക് ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. പറയുന്നതേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാരം മോനെ വിളിച്ചോളി, പോണോ സ്കൂളിന്റെ കോമ്പൗണ്ട്? മേലാളി കോമ്പൗണ്ടിൽ കയറി പോയാലോ? പോണോ നോക്കി. എന്നിട്ടെന്താവാൻ? അച്ഛന്റെ പണി പാപ്പനും കൂടായി, എന്റെ ജീവിതം പൊതുവാള് നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാള് ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവത്തിയതാണ്, സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായക എടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെന്ന് അഞ്ചരിച്ചിട്ട് നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ വലിയ പഴം തിരികെ വെച്ചാൽ പോത്തേ, നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവളങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ,
അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂട്ടല്ലോ. പൊതുവാള് ഞാൻ തട്ടും, എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണ് ഞാൻ കെട്ടും, എന്നിട്ട് അവളെ ഞാൻ കൊല്ലും.